നേപ്പാൾ പ്രളയക്കെടുതിയിൽ മരണം 217. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നേപ്പാളിലെ മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും മരണസംഖ്യ ഇതുവരെ 217 ഉയർന്നു. കിഴക്കൻ മധ്യ നേപ്പാളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. വെള്ളപ്പൊക്കത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. 2 പതിറ്റാണ്ടിനിടെ പെയ്ത ഏറ്റവും ഉയർന്ന തോതിലുള്ള മഴയാണിതെന്നാണ് നിരീക്ഷണം. തലസ്ഥാനത്തൂടെ ഒഴുകുന്ന ബാഗ്മതി നദിക്ക് സമീപമുള്ള ആസൂത്രിതമല്ലാത്ത നഗര കയ്യേറ്റമാണ് പ്രളയത്തിന് കാരണമായതെന്നാണ് നേപ്പാൾ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണ കേന്ദ്രം ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് മൗണ്ടൈൻ ഡെവലപ്മെന്റ് വ്യക്തമാക്കുന്നത്. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൺസൂൺ കാലത്ത് ദക്ഷിണേഷ്യയിൽ പതിവാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം സ്ഥിതിഗതികൾ രൂക്ഷമാക്കുകയാണെന്നാണ് വിദഗ്ധർ നിരീക്ഷിച്ചത്. ഹൈവേകളിൽ കുടുങ്ങിയവർ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തലും രക്ഷിക്കലുമാണ് ആദ്യത്തെ മുൻഗണനയെന്ന് ആഭ്യന്തര മന്ത്രാലയം വക്താവ് ഋഷി റാം തിവാരി പറഞ്ഞിരുന്നു. ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ചങ്ങാടങ്ങളും ഉപയോഗിച്ച് 4000 ആളുകളെ രക്ഷിച്ചതായി നേപ്പാൾ സൈന്യം അറിയിച്ചു. കൂടാതെ കാഠ്മണ്ഡുവിലേക്കുള്ള വഴികളിലെ മൺകൂനകൾ ബുൾഡോസർ ഉപയോഗിച്ച് നീക്കം ചെയ്തു വരികയാണ്.